സ്കാൻഡിനേവിയയിൽ നിന്നുള്ള ശീതവായു പ്രവാഹം എത്തിയതോടെ ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിൽ ഇന്നലെ ശരത്കാലത്തെ ആദ്യ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടു. താപനില -8 ഡിഗ്രി വരെയായി താഴുകയും ചെയ്തു. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ആർട്ടിക് വാതകങ്ങൾ വ്യാപകമായ തണുപ്പിന് കാരണമായിരുന്നു. കൗണ്ടി ഡുറമിലും സ്കോട്ട്ലാൻഡിലും ഇന്നലത്തെ മഞ്ഞുവീഴ്ചയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഈ വരുന്ന ബുധനാഴ്ച മുതൽ ഇംഗ്ലണ്ടിലെ വടക്കൻ മേഖലയിൽ ശൈത്യവർഷമുണ്ടാകും. വ്യാഴാഴ്ച തെക്ക് പടിഞ്ഞാറ് നിന്നുള്ള ഒരു ന്യൂനമർദ്ദം ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഇത് വായുവിനെ കൂടുതൽ ശീതീകരിക്കുകയും തെക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും മഴയ്ക്കും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാവുകയും ചെയ്യുമെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. അതിനു പുറമെ രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ മറ്റൊരു ശൈത്യവർഷത്തിനും മലനിരകളിൽ മഞ്ഞുവീഴ്ചയ്ക്കും കാരണമായേക്കും. താപനില ഗ്രാമീണ മേഖലകളിൽ -8 ഡിഗ്രി സെൽഷ്യസിൽ എത്തിച്ചേരും. ഡിസംബർ 25 വരെയുള്ള 2 ആഴ്ചക്കാലത്തെ കാലാവസ്ഥയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നതിനാൽ മെറ്റ് ഓഫീസ് ക്രിസ്മസ് കാല കാലാവസ്ഥ പ്രവചിച്ചിട്ടില്ല. ശരാശരിയേക്കാൾ കൂടുതൽ ഈർപ്പം നിറഞ്ഞതും കാറ്റുള്ളതുമായ ഒരു കാലാവസ്ഥയുമായിരിക്കും. മാത്രമല്ല താപനില ശരാശരിയോ അതിനു മുകളിലോ ആയിരിക്കും. എന്നാൽ ഇടയ്ക്കിടെ മഞ്ഞുവീഴ്ചയും തണുപ്പേറിയ കാലാവസ്ഥയും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ആഴ്ച പകുതിയോടെ തണുത്ത കാറ്റ് ആഞ്ഞുവീശാൻ തുടങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും ആലിപ്പഴ വൃഷ്ടിക്കും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തണുത്ത ഒരാഴ്ചയായിരിക്കും ഇനി വരുന്നത് എന്ന് മെറ്റ് ഓഫീസിലെ മെറ്റീരിയോളജിസ്റ്റ് ഗ്രേഗ് ഡ്യൂഹസ് പറയുന്നു. മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട്. ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയിലേക്ക് കടക്കുമ്പോൾ മഴയ്ക്കും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് രാത്രി വ്യാപകമായി തന്നെ ഹിമപാതത്തിന് സാധ്യതയുണ്ട്. താപനില -2 ഡിഗ്രിക്കും -5 ഡിഗ്രിക്കും ഇടയിലായി തുടരും. ചിലയിടങ്ങളിൽ -8 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തിയേക്കും. വടക്കൻ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലെ ഗ്രാമീണ മേഖലകളിലുമാണ് ഇതിനുള്ള സാധ്യത കൂടുതൽ. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.